ഈ മോൻസൺ ബാബുവിന്റെ കേസിൽ പരാതിക്കാർ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കാൻ പോയത്. ബഹുമാനോട് ഹോട്ടലിൽ നിർദ്ദേശമുള്ളതുകൊണ്ട് ജാമ്യം കിട്ടി, അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പൊ ജയിലിലാണ്. ഈ വലിയ വാദം വർത്തമാനം പറയുന്നവർ എന്തുകൊണ്ട് പല പ്രാവശ്യവും കേരളത്തിലെ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനെതിരെ സ്വപ്നമാണ് ആരോപണം എത്രയോ നാളായി പറയുന്നു. അതിനെതിരെ സതീഷെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാതെ, വിജിലൻസ് അന്വേഷിക്കാതെ, അവർ അറസ്റ്റ് ചെയ്യാത്തതിന്റെ അപ്പോ ഒരു 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 ഗവൺമെന്റിന് രണ്ട് ന്യായമുണ്ടോ? കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് 2019 മുഖ്യമന്ത്രിക്ക് പ്രവാസി പുരസ്കാരം കൊടുത്തിട്ടുണ്ട് ഈ പാവങ്കൽ. അതിനെക്കുറിച്ച് വിനേന്ദ്രൻ മറുപടി പറയണ്ടേ? അതേപോലെ തന്നെ ശബരിമലയുടെ ചരിത്രം പറയുന്ന വ്യാജ ചെമ്പോല, മോൻസൺ മാവുകളുടെ വ്യാജ ചെമ്പോല, അത് ദേശാഭിമാനി പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു വന്നു. ദേശാഭിമാനിയെ ഇതിനകത്ത് പ്രതിയാക്കണ്ടേ? എന്ത് ഈ 10 കോടി രൂപ കൊടുക്കുക എന്ന് പറയുന്നു, അത് നിയമവിരുദ്ധമല്ലേ? അങ്ങനെ 10 കോടി രൂപ കൊടുക്കാനുള്ള നിയമം നിയമർക്ക് കൊടുത്തിട്ടുണ്ട്. പരാതിക്കാർക്ക് ഗവൺമെന്റ് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നുണ്ടോ 10 കോടി രൂപ കൊടുക്കാൻ ഈ കള്ള ഇടപാടിന്? ഇനി ആ 10 രൂപ കൊടുത്തതിന്റെ സോഴ്സ് എവിടെയെന്നാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നു. നിയമവിരുദ്ധമായി കൊടുത്ത അതിനെതിരെ 10 കോടി രൂപ കൊടുത്തവർക്കെതിരെ കേസെടുക്കണ്ടേ? സതീഷ് സതീഷ് സത്യസന്ധമായി പറയും, ഭയാസന്ധമായി പറയും, ഈ 10 കോടി രൂപ കൊടുത്തവന്റെ സോഴ്സ് കണ്ടുപിടിച്ച് കള്ളപ്പണം കൊടുത്തവനെതിരെ നമുക്കറിയാം അനുമതി നിയമം അനുസരിച്ച് ഓരോ കൊടുക്കുന്നവനെതിരെ നടപടി എടുക്കട്ടെ. കേസിലെ പ്രതിയല്ലേ? അതിനെക്കുറിച്ച് അന്വേഷണം ഉണ്ടോ? 10 കോടി എവിടെ നിന്നോ ഉണ്ടോ? ഇല്ല. നേരത്തെ സനീഷ് പറഞ്ഞ 2018 നടക്കുന്ന കേസാ, അപ്പോഴെന്ന് സുധാകരൻ പ്രതിയെന്നോ രണ്ടാം പ്രതിയെന്നോ പറഞ്ഞില്ല. ഇപ്പൊ പെട്ടെന്ന് എങ്ങനെയാ ഈ കേരളത്തിലെ ഗവൺമെന്റിനെതിരെ വന്ന് അനുമതി കൊണ്ടുപോകുന്നത്? ആ നിയമസഭയെ കുറിച്ച് അന്വേഷിക്കണ്ടേ? എന്ന് മാത്രം പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ മോൻസൺ മാവങ്ങളുടെ വീട്ടിൽ പോയത്. അവരെ പ്രതിയെ കേസെടുത്തോ? അവർക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ടോ? പോലീസ് ഉദ്യോഗസ്ഥരുടെ പടം ഉൾപ്പെടെ നമ്മൾ കണ്ടതല്ലേ? ഡി ജി പി ഉൾപ്പെടെ അവർക്കെതിരെ അന്വേഷണം അന്വേഷിച്ചോ? ഇപ്പൊ പോക്സോ കേസിൽ നിങ്ങൾ ഇപ്പൊ ചർച്ച ചെയ്യാനും പറഞ്ഞു വെച്ചു, ആ കുട്ടിയുടെ മൊഴിയിൽ ഈ സുധാകരൻ പടപ്രാവശ്യം ആ വീട്ടിലുണ്ടായിരുന്നു എന്ന് ഈ വീടിന്റെ കുട്ടി പരാതി പറഞ്ഞതൊക്കെ നിങ്ങളിപ്പോ പറയുന്നു, ഞാനിവിടെ കേട്ടില്ല. പക്ഷെ ക്രൈംബ്രാഞ്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ആ കുട്ടിയുടെ മൊഴിയിലില്ല. ഇത് നിങ്ങളെല്ലാം ഡിജിറ്റൽ തെളിവുണ്ടെന്നും പിന്നെ കുടുങ്ങിയതാണോ എന്നൊക്കെ വിനയത്തിലൂടെ പറയുന്നുണ്ട്. നിങ്ങൾ കഴിഞ്ഞ 10 വർഷം പാവപ്പെട്ട ലോക രാജ്യങ്ങൾ അംഗീകരിച്ച ഉമ്മൻചാണ്ടി സാറിനെ വിനയചന്ദ്രനൊക്കെ ഇതുപോലെ പറഞ്ഞു സി പി എമ്മും ബി ജെ പിയും, ഇതാ ജയിലിലേക്ക്, ഇതാ പോകുന്നു, ഇതാ പോകുന്നു. 10-8 വർഷം നമ്മുടെ പിണറായി വിജയൻ ഗവൺമെന്റ് അന്വേഷിച്ച് കോടതികളും വിജിലൻസ് എല്ലാം അദ്ദേഹം നിരപരാധിയാണെന്ന് പറഞ്ഞ് ജീവിക്കുകയാണ്. അന്തസ്സുണ്ടെങ്കിൽ നിങ്ങളെല്ലാം മാപ്പ് ചോദിക്കണ്ടേ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയോട്? ഇതുപോലെയാണ് സരിത കേസ്, ഉമ്മൻചാണ്ടി അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു, മറ്റേ കെ സി വേണ പോലെ പ്രതിയാണ്, പിന്നെ അനിൽകുമാർ പ്രതിയാണ്, മറ്റവരാണ് മറിച്ചവരാണ്, അവരെല്ലാം കോടതി പോയി. അതിനെതിരെ ഞാൻ ചോദിക്കട്ടെ, സ്വപ്ന പറഞ്ഞ കേസിലെ പ്രതികളായ തോമസ് ഐസക്കോ, കടകംപള്ളി സുരേന്ദ്രനോ, മുൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണനോ ഇതുവരെ മാനേഷ്വരത്തിന് കേസ് കൊടുത്തോ? കേസ് കൊടുക്കേണ്ട സനീഷെ, എന്നെപ്പോൾ വക്കീലോട് ഒരു ചെറിയ നോട്ടീസ് അയക്കാത്തേ? അവിടെ കിടക്കുമായിരുന്നല്ലോ നോട്ടീസ്, കള്ളൻ കപ്പലിൽ തന്നെ. ഈ ഗവൺമെന്റ് ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിലെ മുഖ്യമന്ത്രി ഒരാഴ്ച അറസ്റ്റ് എടുക്കുകയാണ്, കുറെ അറസ്റ്റുകൾ ജയിലിൽ കൊണ്ടുപോകണത് എന്ന് കാണാൻ വേണ്ടി. വീട്ടിൽ നിന്ന് കാണുക, ഇവിടെ ഈ അഴിമതി കഥകളൊന്നും ഒരു അക്ഷരം മറുപടി പറയാൻ കേരളത്തിലെ മുഖ്യമന്ത്രി തയ്യാറായോ? ഇല്ല. അദ്ദേഹത്തിന് തൊടാൻ 47 ലക്ഷം രൂപ, ഒരു ഉമ്മ വയ്ക്കുക 87 ലക്ഷം രൂപ, ആഹാരം കഴിക്കുക 25 ലക്ഷം, ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് പറ്റിയതാണോ സതീഷ്? ഉമ്മൻചാണ്ടി വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിക്കെതിരെ കെ സി വേണ്ട വന്നതിരെ അനിൽകുമാറിനെതിരെ ആറ്റിക്കി, ഇവർക്കൊക്കെ എതിരെ ആരോപണങ്ങളുടെ ശരമായിരുന്നു.